ഒരു വാണിജ്യ രാഷ്ട്രീയ സാമ്പത്തിക വിഷയമാണ്. എന്നാൽ ഈ രാഷ്ട്രീയ വിഷയത്തിലെ സാമ്പത്തിക വാണിജ്യ മാനങ്ങൾ ആരും കണക്കിലെടുക്കുന്നില്ല. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട ആഗോള പ്രാദേശിക വ്യാപാര വാണിജ്യ കരാറുകൾ അസംഘടിതരായ ചെറുകിട കർഷകരെ എങ്ങനെ ബാധിക്കുമെന്നറിയാൻ കർഷകർക്ക് ഇന്ന് മാർഗമില്ല. അവർ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തെയും വാണിജ്യ വ്യവസായ സമുദായ നേതൃത്വത്തെയും വിശ്വസിച്ചു. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ നേതാക്കന്മാർ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് അവർ കരുതി. എന്നാൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ ഈ നേതൃത്വങ്ങൾക്കായില്ല. കാരണം ആഗോള തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഇത്തരം വിഷയങ്ങളിൽ തങ്ങളുടെ ഭാഗം വാദിക്കുവാനുള്ള അടിസ്ഥാന വിവരങ്ങളോ സൗകര്യങ്ങളോ പ്രൊഫഷണലിസമോ ഇവർക്കില്ലായിരുന്നു എന്നതാണ് സത്യം. അതാണ് റബ്ബർ വിലയിടിവ് പ്രശ്നത്തിന്റെ മർമ്മം. ലഭ്യമായ സാഹചര്യത്തിലെ ഏക പരിഹാര മാർഗം ഉൽപാദന ചെലവും മാർക്കറ്റ് വിലയും തമ്മിലുള്ള വ്യത്യാസം കർഷകർ നേരിട്ട് നൽകുക എന്നതാണ്. ശ്രീ കെ എം മാണി മുൻ ധനകാര്യമന്ത്രി ആവിഷ്കരിച്ച റബ്ബർ ഉൽപാദക ഉത്തേജന പദ്ധതി തന്നെയാണ് ഇതിന് ഒരു ഉദാഹരണം. റബ്ബർ കർഷകർ രക്ഷപ്പെടണമെങ്കിൽ ഗാട്ട് ആസിയൻ അടക്കമുള്ള വ്യാപാര കരാറുകൾ ഇല്ലാതാവുക എന്നത് മാത്രമാണ് പോംവഴി. അതിന് 1% പോലും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ന്യായവിലയും മാർക്കറ്റ് വിലയും തമ്മിലുള്ള വ്യത്യാസം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടനിലക്കാരില്ലാതെ നേരിട്ട് നൽകുന്ന റബ്ബർ ഉത്തേജക പദ്ധതിയിലേക്ക് ആവശ്യമായ പണം കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തു നിന്നും കണ്ടെത്തുക എന്നതാണ് ഏറെ പ്രസക്തമായ കാര്യം. നവഭാരത ദമ്പതിക്കായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക എന്ന തലക്കെട്ടിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ 366 നമ്പർ വാഗ്ദാനം റബ്ബറിന്റെ സംഭരണ വില 280 രൂപ വായി ഉയർത്തുമെന്നതായിരുന്നു. എന്നാൽ മാർച്ചിൽ അന്നത്തെ UDF സർക്കാരിന്റെ ധനമന്ത്രിയായിരുന്ന കെ എം മാണിയുടെ 13-ാം ബജറ്റ് ആയിരുന്നു ചൂഷണത്തിനും ചോർച്ചയ്ക്കും സാധ്യതയില്ലാതെ എല്ലാ പഴുതുകളും അടച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് റബ്ബർ ബോർഡ് ദൈനംദിനം പ്രസിദ്ധീകരിക്കുന്ന വിപണി വിലയും 180 രൂപയും തമ്മിലുള്ള വ്യത്യാസം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നൽകുന്ന രാജ്യത്ത് തന്നെ കർഷകർക്കായുള്ള ആദ്യ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ DBT പദ്ധതി എന്നത് ആവിഷ്കരിച്ചത്. 30/7/2018 ധനകാര്യവകുപ്പിന്റെ 296/2015 ധനവകുപ്പ് ഉത്തരവിലൂടെ റബ്ബറിനെ 180 രൂപയാക്കി ഉയർത്തുന്ന പദ്ധതി നടപ്പാക്കി. 18/2021 31/2021 ധനകാര്യ വകുപ്പ് ഉത്തരവ് പ്രകാരം 180 രൂപ 170 രൂപയും നിർണയിച്ചു. 21/22 സംസ്ഥാന ബജറ്റിലെ റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് സ്കീമിന്റെ കീഴിലുള്ള റബ്ബറിന്റെ താങ്ങുവില 170 രൂപയെ വർദ്ധിപ്പിക്കുകയാണ് പ്രഖ്യാപിച്ചു. 2024 ബജറ്റിൽ ഇത് 180 രൂപയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ മൊത്തം റബ്ബർ ഉൽപാദനത്തെ സംബന്ധിച്ചുള്ള ഒരു സ്ഥിതിവിവര കണക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃഷി വിസ്തൃതി എന്ന് പറയുന്നത് 8,51,000 ഹെക്ടറാണ്. ടാപ്പിംഗ് ഏരിയ 7,38,000 പരം ഹെക്ടറാണ്. റബ്ബർ ഉപഭോഗം എന്ന് പറയുന്നത് 983,390 ടണ്ണാണ്. അത് ടയർ മേഖലയിലെ ഉപയോഗം. നോൺ ടയർ മേഖലയിലെ ഉപയോഗം 4,01,605. മൊത്തം റബ്ബർ ഉപയോഗം എന്ന് പറയുന്നത് 13,50,000 ആണ്. അപ്പം സ്വാഭാവിക റബ്ബറിന്റെ ഉൽപാദനത്തിൽ നമ്മുടെ കേരളത്തിന്റെ പങ്ക് എന്ന് പറയുന്നത് ഇതിന്റെ 75%. കഴിഞ്ഞ 6 വർഷം കൊണ്ട് സ്വാഭാവിക റബ്ബറിന്റെ ഇറക്കുമതിയെ സംബന്ധിച്ച ഒരു കണക്കും നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോ 2017-18 400,000 ടൺ ഇറക്കുമതി ചെയ്തപ്പം ഇറക്കുമതി വിലയുടെ 25% ചുങ്കം 30 രൂപ. വാർഷിക ഇറക്കുമതി ചുങ്കത്തിന്റെ ഗുണം 30. അപ്പൊ അങ്ങനെ വരുമ്പോൾ മൊത്തത്തില് ആ ഇറക്കുമതിക്ക് ചെലവായ തുക എന്ന് പറയുന്നത് 1,409 കോടി രൂപയാണ്. അതേസമയത്ത് അത് 2022-23 ആയപ്പോഴത്തേക്ക് 1,586 കോടി രൂപയായിട്ട് അത് വർദ്ധിച്ചു. അപ്പോ ഇറക്കുമതി ചുങ്കവും വിലയും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് അത് 30 രൂപ അല്ലെങ്കിൽ 25% എന്നാണ്. ഏതാണോ കുറവ് അത് നൽകുമെന്നാണ്. അപ്പൊ ഇവിടെ റബ്ബറിന് അന്നത്തെ 17 കോട്ടയത്തെ വില എന്ന് പറയുന്നത് 129 രൂപയാണെങ്കിൽ ആ വിലയുടെ അന്തരം 25% എന്ന് പറയുന്നത് 32 രൂപയായിരുന്നു. പക്ഷേ കിട്ടുന്നതായിട്ട് 30 രൂപയുടെ വ്യത്യാസമേ കിട്ടുള്ളൂ. അത് താഴേക്ക് വന്നത് തന്നെയാണ്. അപ്പൊ ആഗോള